അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കെ ഫോൺ പദ്ധതിയിലാകെ അഴിമതിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഞങ്ങൾ ഈ അഴിമതി പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സതീശൻ ഉന്നയിക്കുന്ന അഴിമതി എന്താണ്? 1028 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയ പദ്ധതി SRIT എന്ന കമ്പനിക്ക് കൈമാറുമ്പോൾ 1531 കോടി രൂപയായി മാറിയിരിക്കുന്നു. ഈ 1028 1531 ആയി മാറിയത് കൊടിയ അഴിമതിയാണ് എന്നാണ് VD സതീശൻ്റെ കണ്ടെത്തൽ. സതീശൻ അത് മഹത്തായ കണ്ടുപിടുത്തം പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ 1028 കോടിയും 1531 കോടിയും തമ്മിലുള്ള ബന്ധം എന്താണ്? SRIT എന്ന് പറയുന്ന കമ്പനി ഈ കെ ഫോൺ പദ്ധതി നടപ്പിലാക്കുന്നതിനായി യോഗ്യത നേടിയത് ഓപ്പൺ ടെൻഡറിൽ കൂടിയാണ്. കെ ഫോണിൻ്റെ MD സന്തോഷ് ബാബു അക്കാര്യം വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഓപ്പൺ ടെൻഡറിൽ കൂടി 1028 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നേടിയത് SRIT എന്ന് പറയുന്ന കമ്പനിയാണ്, കൃത്യമായ യോഗ്യതാ മാനദണ്ഡങ്ങളിലൂടെയൊക്കെ. അതുകൂടാതെ ഓരോ വർഷവുമുള്ള പരിപാലന ചെലവ്, അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടുന്ന ചെലവ്, അത് 104 കോടി രൂപയാണ് ഒരു വർഷത്തേക്ക് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ 7 വർഷത്തേക്കുള്ള കരാറിൽ 728 കോടി രൂപ ഈ അറ്റകുറ്റപ്പണികളുടെ ഇനത്തിൽ ഈ ഭരണാനുമതി ലഭിച്ച തുകയോടൊപ്പം ചേർക്കേണ്ടതാണ്. 1028 + 728 1756 കോടി രൂപ ആകേണ്ടതാണ്. പക്ഷേ 428 കോടി മാത്രമാണ് ഈ പരിപാലന ചെലവിനത്തിൽ ടെൻഡർ സമയത്ത് ധാരണയുണ്ടാക്കിയത്. അതായത് അതിൽ ഏകദേശം 300 കോടിയോളം രൂപയുടെ കുറവ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ പരിപാലന ചെലവ് കൂടി ചേർത്ത് ഏകദേശം 1756 കോടി രൂപയാകേണ്ടിയിരുന്നത് 1500 താഴേക്ക് വന്നു നിന്നു. അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം. സതീശനത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സതീശൻ പറയുന്നത് അത് 1531 കോടി രൂപയായത് എങ്ങനെ? ഈ വെളിയിലിരുന്ന് കാണുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. 1028 കോടി രൂപയുടെ പദ്ധതി 7 വർഷം നടപ്പിലാക്കുന്നതിന് ഓരോ വർഷവും 104 കോടി രൂപ പരിപാലന ചെലവ് കൂടി കണക്കാക്കി തന്നെയാണ് സർക്കാർ ഭരണാനുമതി നൽകിയത്. ആ തുകയിൽ ഗണ്യമായ കുറവ് വരുത്തി 428 കോടി രൂപ മാത്രമേ 728 കോടി രൂപയുടെ സ്ഥാനത്ത് പരിപാലന ചെലവിന് വേണ്ടി SRIT ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇനി ആ തുക സർക്കാർ കൊടുക്കുകയും വേണ്ട. അതും ഇപ്പോൾ കെ ഫോണിൻ്റെ MD വ്യക്തമാക്കുന്നുണ്ട്. കെ ഫോൺ തന്നെ ബിസിനസ് നടത്തി കണ്ടെത്തുന്ന ലാഭത്തിൽ നിന്നാണ് ഈ പരിപാലന ചെലവ് കൊടുക്കേണ്ടത്. അത് സർക്കാർ കൊടുക്കേണ്ട പൈസയല്ല.